കണ്ണൂർ കണ്ണവം കോളയാട് നിർമ്മാണത്തിലിരിക്കുന്ന വീടിന്റെ അരികെ സ്ഫോടക വസ്തു കണ്ടെത്തിയിട്ടുണ്ട്. പന്നിപ്പടക്കമാണെന്നാണ് പ്രാഥമിക നിഗമനം. ബോംബ് സ്ക്വാഡ് പരിശോധന നടത്തുകയാണ്. തുഷാര പ്രമോദുണ്ട് വിവരങ്ങളുമായി. തുഷാര, പന്നിപ്പടക്കമാണെന്ന് ഉറപ്പിച്ചോ? ആരുടെ ഉടമസ്ഥയിലുള്ള വീടാണിത്? ബിനിൽ, ഇതിലിപ്പോ ഒരു സ്ഥിരീകരണം വന്നിട്ടില്ല. ബോംബ് സ്ക്വാഡ് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. പന്നിപ്പടക്കം പോലെയുള്ള സ്ഫോടക വസ്തുവാണെന്നാണ് പ്രാഥമികമായ നിഗമനം. എന്നാലും ബോംബ് സ്ക്വാഡും പോലീസും ഇക്കാര്യത്തിൽ പരിശോധിച്ചു വരികയാണ്. പരിശോധിച്ചു കഴിഞ്ഞാൽ ഇത് സ്ഫോടക ശേഷി ഉള്ളതാണോ എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരും. കോളയാട് മെത്തയിലാണ് ഈ ഒരു വീടിന്റെ നിർമ്മാണത്തിൽ ഇരിക്കുന്നതിന്റെ അരികിൽ നിന്ന് ഒരു ബക്കറ്റിൽ 5 ബോംബുകൾ ഒരു സ്ഫോടക വസ്തു കണ്ടെത്തിയിട്ടുള്ളത്. ഈ കണ്ണൂർ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ തന്നെ ബോംബ് സ്ക്വാഡ് പരിശോധന നടത്തി വരുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയിട്ടും എരഞ്ഞോളിയിൽ വയോധികൻ ബോംബ് വെട്ടി മരിച്ച സംഭവം ഉണ്ടായതിന് ശേഷം തന്നെ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ, പാനൂർ, മട്ടന്നൂർ, കൂത്തുപറമ്പ് മേഖലകളിലെല്ലാം തന്നെ ബോംബ് സ്ക്വാഡ് പരിശോധിച്ചു വരുന്നുണ്ടായിരുന്നു. ഇത്തരത്തിൽ പരിശോധിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ കൂത്തുപറമ്പിൽ ഒരു ക്ഷേത്രത്തിന്റെ സമീപത്തു നിന്നും ചാക്കിൽ കെട്ടിയ നിലയിൽ ബോംബ് കണ്ടെത്തിയിരുന്നു. തുടർന്നും ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നടത്തിയ തെരച്ചിലാണ് ഇത്തരത്തിൽ നിർമ്മാണത്തിൽ ഇരിക്കുന്ന വീടിനരികെ നിന്നും ഇപ്പോൾ സ്ഫോടക വസ്തു കണ്ടെത്തിയിട്ടുള്ളത്. ഏതായാലും ഇതിന്റെ സ്ഫോടനശേഷി എത്രമാത്രം ഉണ്ടെന്ന് പരിശോധനയിൽ നിന്ന് വ്യക്തമാകും. ഓക്കെ, പരിശോധിച്ചുകൊണ്ടേയിരിക്കുകയാണ് പോലീസ്. കണ്ണൂർ കണ്ണവം കോളയാട് നിർമ്മാണത്തിലിരിക്കുന്ന വീടിന്റെ അരികെ സ്ഫോടക വസ്തു കണ്ടെത്തിയിട്ടുണ്ട്. പന്നിപ്പടക്കമാണെന്നാണ് പ്രാഥമികമായിട്ടുള്ള പോലീസിന്റെ നിഗമനം.